നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സജീവമായി നിൽക്കുന്ന ദിവസങ്ങളാണ്. ഇതിനിടയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു വെളിപ്പെടുത്തലുമായി ബംഗാളി നടി എത്തുന്നത്. ഇതിൽ കൂടുതൽ കൂടുതൽ അനുരണനങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ വിവാദങ്ങൾ, കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അപ്പം അൻസിബ അമ്മ എക്സിക്യൂട്ടീവ് അംഗം രാവിലെ മോർണിംഗ് വൈബ്സിൽ ന്യൂസ് 18 പങ്കുചേർന്നിരുന്നു. അൻസിബയും നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, നിർണായകമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് 18. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സർക്കാർ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല. ബംഗാളി നടിയുടെ ആരോപണത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. രേഖാമൂലം പരാതി നൽകിയാൽ പരിശോധിക്കാമെന്ന് മന്ത്രി. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കും. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞ പാർട്ടി പരിശോധിക്കാതിരിക്കില്ല. ജഗദീഷിനു പിന്നാലെ നിലപാട് കടുപ്പിച്ച് അമ്മ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസനും. തെളിവുണ്ടെങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം. മറ്റു കേസുകളിൽ കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും അൻസിബ ന്യൂസ് 18 ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം ബാലികയെ നാളെ നാട്ടിലെത്തിക്കും. വിശാഖപട്ടണം CWCയിൽ നിന്ന് കേരള പോലീസ് കുട്ടിയെ ഏറ്റെടുത്തു. കുട്ടിയുമായി പോലീസ് ഇന്ന് കേരളത്തിലേക്ക്. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിൽ നിർണായകമായി CCTV ദൃശ്യങ്ങൾ. കൊല നടന്ന സെമിനാർ ഹാളിന് സമീപം പ്രതി സഞ്ജയ് റോയ് ഉണ്ടായിരുന്നു. പ്രതിഷേധം തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ മുഴുവൻ കുറ്റക്കാരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. ഇടുക്കി ചക്രാമുടിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറഖനനം. വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തി. നിർമ്മാണം മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽ. ശിഖർ ധവാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം സമൂഹമാധ്യമത്തിലൂടെ. ആരാധകർക്ക് നന്ദി അറിയിച്ച് ധവാൻ. വാർത്താരംഭത്തിലേക്ക് വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ. നടിയോട് മോശമായി പെരുമാറിയ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സിനിമാ മേഖലയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ആവശ്യം ഉയരുമ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രേഖാമൂലം പരാതി ലഭിക്കാതെ സജി ചെറിയാൻ നടപടി രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നും ആരോപണത്തിന്റെ പേരിൽ നടപടി പറ്റില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം ആ ചോദന നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നു. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞ പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും. ആജ്ഞ രവീന്ദ്രനുമാണ് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക്, കൊച്ചിയിൽ നിന്ന് ആജ്ഞ ചേരുന്നു. ആജ്ഞ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖല, ചലച്ചിത്ര മേഖല വലിയ തോതിൽ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണല്ലോ ഇപ്പോൾ അക്കാദമി ചെയർമാനെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വെളിപ്പെടുത്തലൊക്കെയായി ബംഗാളി നടി എത്തിയത്. ഈ ഒരു സാഹചര്യം എന്തായിരുന്നു ആരോപണത്തിന്? എന്തോ പലരി കാണിക്കും സിനിമയില് അഭിനയിക്കാൻ എത്തിയപ്പോൾ അതിന് ഓഡിഷൻ സമയത്ത് എത്തിയപ്പോൾ ആണ് രഞ്ജിത്ത് ഈ ഇങ്ങനെ മോശമായി ബിഹേവ് ചെയ്തത് എന്നൊരു ആരോപണവുമായിട്ടാണ് നടി ശ്രീ രംഗത്തെത്തിയിരിക്കുന്നത്. അകലെ സിനിമയുമായുള്ള അകലെ സിനിമയ്ക്കും അവിടെയാണ് രഞ്ജിത്തിനെ പരിചയമുണ്ടായിരുന്നത്. എന്നാല് ശ്രീലേഖ ഈ ദിവസം, അതായത് ഈ ഓഡിഷൻ നടന്ന ദിവസം വൈകുന്നേരം ഹോട്ടലിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുകയും രാത്രിയിൽ ബെഡ്റൂമിലേക്ക് വിളിക്കുകയും ചെയ്തു. മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ താൻ ആ
ഇട്ട് ഓടുകയായിരുന്നു, ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ശിലേഖ മിത്ര ആരോപിക്കുന്നത്. ഇത് മാത്രമല്ല, അതിനുശേഷം പാലരി സിനിമാണിക്ക് ഉൾപ്പെടെയുള്ള മറ്റ് മലയാള സിനിമകളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം കൂടി, അതായത് ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് പെരുമാറിയില്ല, അത്തരത്തിൽ വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് തന്നെ മലയാള സിനിമയിൽ നിന്നും ഒഴിവാക്കിയതെന്ന ആരോപണവുമായാണ് ശ്രീലേഖ മിത്ര രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷെ ശ്രീലേഖ മിത്രയുടെ ആരോപണം രംഗത്ത് നിഷേധിക്കുന്നുണ്ട്. ഈ പാലരി മാണിക്യത്തിന്റെ ഓഡിഷന് എത്തിയ സമയത്ത് ശ്രീലേഖ വന്നിരുന്നു എന്നുള്ള കാര്യം രഞ്ജിത്ത് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാലാണ് ശ്രീലേഖ മിത്രയെ ഒഴിവാക്കിയതെന്നായിരുന്നു, അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് രഞ്ജിത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവത്തെ കുറിച്ച് നടി അന്ന് തന്നെ തന്നോട് പറഞ്ഞിരുന്നതായി സംവിധായകൻ ജോഷി ജോസഫ് വ്യാഖ്യ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഫാദർ അഗസ്റ്റിൻ വട്ടോളി, എഴുത്തുകാരി കെ ആർ മീര എന്നിവർക്കും ഈ കാര്യത്തെപ്പറ്റി അറിയാമെന്നും ജോഷി അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രഞ്ജിത്തിനെതിരെയുള്ള ഈ ആരോപണം നീങ്ങിയിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് സൈബർ ഇടങ്ങളിലൊക്കെ രഞ്ജിത്തിനെതിരെ വലിയ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് അതായത് സർക്കാരിന്റെ നോമിനിയായി ഇപ്പോൾ നിലകൊള്ളുന്ന, സർക്കാർ എക്കാലത്തും മികച്ച സംവിധായകൻ മഹാപ്രതിഭ എന്നൊക്കെ പുകഴ്ത്തിയുള്ള രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു നീക്കം ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. പക്ഷെ സഹിച്ചറിയാൻ രേഖാമൂലം പരാതി കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയുള്ളൂ എന്നൊരു നിലപാടും കൂടി മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി മുൻഭാഗം എത്തിയിരിക്കുന്ന മൊഴികളുടെയും അതുപോലെ ആരോപണ വിധേയരുടെയും എതിരെയുള്ള നടപടിക്കും സർക്കാർ ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശം ജസ്റ്റിസ് ഹേമന്ത് 5 വർഷം മുൻപേ വെച്ചതിനാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള പരാമർശങ്ങളുള്ള പേജുകളും പാരഗ്രാഫുകളും നീക്കം ചെയ്ത ശേഷം വിവരാവകാശം വഴി റിപ്പോർട്ട് ആവശ്യപ്പെട്ടവർക്ക് ആ റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് ആ റിപ്പോർട്ട് എത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് മാറ്റി എഴുതി എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെങ്ങനെയാണ്? എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് ഇന്നലെ മുതലുണ്ടായ അമ്മയുടെ പ്രതികരണവും, അതേ തുടർന്ന് വിവിധ നടന്മാരുടെ സിനിമാ രംഗത്തുനിന്നും നിരവധി ആളുകൾ തങ്ങൾ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുകയോ, അല്ലെങ്കിൽ ലൈംഗികമായി തങ്ങളെ സമീപിക്കുകയോ ചെയ്തിട്ടുള്ള സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും ഒക്കെ ലിസ്റ്റ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇന്ന ഇന്ന അനുഭവങ്ങൾ ഇന്ന ഇന്ന നടന്മാരിൽ നിന്നും ഉണ്ടായി, ഇന്ന ഇന്ന സംവിധായകരിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്ന, വെളിപ്പെടുത്തി സധൈര്യം മുന്നോട്ട് വരുന്ന നിരവധി പേരെ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായി കാണുന്നുണ്ട്. എന്തായാലും എന്തോ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ സ്വയം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ താൻ ഇതിന് ഇരയായിട്ടുണ്ട് എന്ന് സ്വയം സധൈര്യം പറയാൻ നമ്മുടെ സിനിമയിലെ പല സ്ത്രീകളും അതിന് ആർജവം കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുള്ള, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള മൊഴികൾ നൽകിയിട്ടുള്ളവരെ, ഇത് സജിമോൻ പാറയുടെ ഹർജിയിൽ പോലും സൂചിപ്പിച്ചതുപോലെ മൊഴി നൽകിയവരുടെ ജീവഹാനി പോലും സംഭവിക്കുമെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആശങ്കകൾ പങ്കുവച്ചുള്ള ഹർജികൾ പോലും കോടതിയിൽ എത്തിയിരുന്ന സാഹചര്യത്തിലും, അല്ലെങ്കിൽ മൊഴി നൽകിയവരുടെ വിവരങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരം വെളിപ്പെടുത്തലൊക്കെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്കി സൂചിപ്പിച്ചത്. വി വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. വിനോദ്, ഇത് ഈ സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയൻ ഇന്ന് വ്യക്തമാക്കിയത് പ്രതിഭാധനായിട്ടുള്ള സംവിധായകനാണ്, കേവലം ഒരു വെളിപ്പെടുത്തലിൽ ആരോപണത്തിൽ പരാതി അത് അന്വേഷിക്കാൻ കഴിയില്ല, രേഖാമൂലം വരട്ടെ എന്നാണ്. പ്രതിപക്ഷവും ഇതിനെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടല്ലോ, എങ്ങനെയായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ നടപടികൾ? ഇതോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമരപരിപാടികൾ അല്ലെങ്കിൽ പ്രതിഷേധം, ഇതിൽ നിയമ നടപടി ഉണ്ടാകുന്നില്ല, കേസുകൾ എടുക്കുന്നില്ല എന്ന വാദം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് ഈ അമ്മയിൽ തന്നെ, ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ തന്നെ
ഭിന്ന സ്വരമുണ്ടാകുന്നു. ഇന്നലെ സിദ്ദിഖ് പറയുന്ന തരത്തിലല്ല ജഗദീഷിന്റെ വാക്കുകൾ വന്നിട്ടുള്ളത്. അതായത് ഭാരവാഹികൾക്കിടയിൽ തന്നെ വളരെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, നിയമ നടപടികൾ വേണം എന്ന ഒരു നിലയിലാണ് ജഗദീഷ് സംസാരിക്കുന്നത്. ആ നിലയ്ക്ക് സർക്കാരിനെ സംബന്ധിച്ച് എത്ര നാൾ ഇങ്ങനെ ഈ നിയമത്തിന്റെ സങ്കീർണത അല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നും സജി ചെറിയാൻ പറഞ്ഞത് ഈ പരാതി രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച നടി നേരിട്ട് പരാതി നൽകട്ടെ, എങ്കിൽ ആ പരാതി സ്വീകരിക്കാം എന്നതാണ്. പക്ഷേ ഈ റിപ്പോർട്ടിനപ്പുറത്തു നിന്നാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അപ്പോഴും റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എന്ത് നടപടിയിലേക്ക് സർക്കാർ പോകും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് അടക്കം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന നിലയിലെത്തിയിരിക്കുന്നു. സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ, സിനിമാ ലോകത്തിനുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ നടപടി വേണമെന്ന ആവശ്യം, WCCയുടെ വാദങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അവിടെ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് പരാതിക്കാരില്ല അല്ലെങ്കിൽ ഏത് നടനെതിരെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് പരാതിക്കാരുടെയോ ആരോപണ വിധേയരുടെയോ പേരുകൾ വ്യക്തമല്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ്. അവിടെയും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. ഇതിൽ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരാതികളാണ്, വെളിപ്പെടുത്തലുകളാണ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയത്. അത്രയും കൊഗ്നിസബിൾ ആയിട്ടുള്ള, അത്രയും ഗുരുതരമായ കുറ്റകൃത്യം എന്ന നിലയ്ക്ക് കാര്യങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് സ്വമേധയാ സുമോട്ടോ പോലീസിന് കേസെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വാദം പറയുമ്പോഴും സുപ്രീംകോടതി വിധികൾ പലരും ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഇങ്ങനെ വെളിപ്പെടുത്തലുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും. തുടർന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തുകയും അതിന് ആ മൊഴി നൽകിയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാർ ആദ്യമെടുത്ത ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ നിയമ നടപടിയില്ല. കോൺക്ലേവ് എന്ന ഒരു കാര്യത്തിലാണ്, അതായത് ഇനി വരുത്താൻ പോകുന്ന പരിഷ്കാരങ്ങൾ, സിനിമയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് നീക്കും എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോഴും ഉയരുന്ന ചോദ്യം ഇരയെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ഏത് തരത്തിലുള്ള കോൺക്ലേവ് ആണ് നടത്താൻ പോകുന്നത്, ആ വേദിയിൽ ആർക്കെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുമോ, പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ചലച്ചിത്ര താരങ്ങൾ, പ്രത്യേകിച്ച് നടികൾ നിൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് പലരുടെയും പേരുകൾ അറിയാം, പലർക്കും അവസരം നഷ്ടപ്പെട്ട് പാർവതി തിരുവോത്ത് പോലെ, രമ്യാ നന്ദീശനെ പോലെ വളരെ സജീവമായി സിനിമയിൽ ഉണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഈ സിനിമയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ WCCയുടെ നിലപാടുകൾ തന്നെയായിരിക്കും അവിടെ ഈ സ്ഥാപക നേതാവ് മാറി നിന്നു എന്നുള്ള ആരോപണം. ഈ തരത്തിൽ സിനിമയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഉയർന്നിരിക്കുന്നു. വലിയൊരു വിഭാഗം ഇതിൽ നിയമ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നു. അപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതിനപ്പുറത്താണ് രഞ്ജിത്തിനെതിരെയുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അവിടെയും സജീച്ചറിയാൻ പറയുന്നത് ആ താരം പരാതി തരട്ടെ, ആ പരാതി ഉണ്ടെങ്കിൽ ആ സമയത്ത് പരിശോധിക്കാം, രഞ്ജിത്തിന്റെ ഈ ഉയർന്ന പരാതിയെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കും. കാരണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നത് പാർട്ടി നൽകിയ ഒരു സ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ ഈ ഉയർന്നു വന്ന പരാതി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള സർക്കാരിന്റെ നടപടികൾ, അതിൽ വലിയ വിമർശനവും ആരോപണങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നു. സർക്കാരാകട്ടെ നിയമത്തിന്റെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. മിൽദോ, റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയുള്ള മുന്നോട്ട് പോക്ക് അത് എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമ്മൾ അതിനു മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അൻസിബ ന്യൂസ് 18 രാവിലെ പ്രതികരണം നടത്തിയിരുന്നു. അതിലേക്ക് പോകും മുമ്പ് മന്ത്രി സജി ചെറിയാൻ രാവിലെ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കണ്ടതാണ് നേരത്തെ നമ്മൾ നൽകിയത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി ആ കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കണം, അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ? ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്, അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തുകൊള്ളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയോ, മനസ്സിലാക്കിക്കോണം, സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആ ചോദന നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗം, അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നു. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കായിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും.
ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അവർ നിർദ്ദേശിച്ച 24 കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ഒരു ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും. പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കമ്മിറ്റി വന്നു. ഇപ്പൊ ഇന്നലെ അമ്മയുടെ പത്രസമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായ ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. എന്റെ അർത്ഥം എന്താ? അന്ന് ശരിയാണ്, അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു, അതേ അടക്കം വന്നു സംസാരിച്ചു, WCC ആളിനെ വിളിച്ചു സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടു. ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മണിക്കൂറിൽ നിന്ന് സംസാരിച്ച് കേട്ടു, മിനിറ്റ്സാക്കി. എല്ലാ മിനിറ്റ്സും രേഖകളും നമ്മളിലുണ്ട്. ഇന്ന ഇന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങൾ അഭിപ്രായമുണ്ട്. അതിലെല്ലാം പോസിറ്റീവായിട്ടാണ് ഈ സംഘടനകളെല്ലാം സമീപിച്ചിട്ടുള്ളത്. ഒരു സംഘടന പോലും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ, ഈ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാനുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോളിസി വേണം, ഒരു സിനിമാ നയം കൂടി വേണം. കാരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി ഈ മേഖലയിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺക്ലേവ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോൺക്ലേവ് ഏതാണ്ട് ഇപ്പം പിന്നെ അത് ഏതാണ്ട് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വാർത്ത കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു ഗവൺമെന്റ് എന്തോ ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി, 10,000 ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയി കേരളത്തിൽ മാറിയില്ലേ? ഈ കഴിഞ്ഞ വർഷം എത്ര സിനിമ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ സ്റ്റേറ്റ് ആണ്. ഭൂരിപക്ഷം സിനിമ ലാഭകരമായിരുന്നു. നിങ്ങൾക്കൊന്നും പറയുന്ന ശബ്ദത്തിൽ കാണത്തില്ല. കാരണം നല്ല ഒരു കാര്യം ഇടതുപക്ഷം കൊണ്ട് ഗവൺമെന്റ് കാലത്ത് 7 വർഷമായിട്ടോ 8 വർഷമായിട്ടോ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി സംരക്ഷിക്കുന്നതോടൊപ്പം ആ ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളോ പ്രവണത ഉണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന് അൻസിബ ഹസൻ ന്യൂസ് 18നോട്. മറ്റു കേസുകളിൽ കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടാ എന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും അൻസിബ ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തരം ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതവും നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ ഒരു കമ്മിറ്റി വരേണ്ടി വന്നു അത് പുറത്തു പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഇത് വന്നിട്ട് പോലും ഒരു 5 വർഷത്തിനടുത്ത് എടുത്തു ഇതൊന്ന് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഡിലേ ആണ് വന്നിരിക്കുന്നത് ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അതന്നെയാണ് ആദ്യത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം. വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് തെറ്റുള്ളത്? ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള അക്യൂസ്റ്റിന്റെ പേരുകളൊക്കെ നമ്മൾ പുറം ലോകത്ത് അറിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു റിപ്പോർട്ടിൽ അവർക്ക് കൃത്യമായ രേഖകൾ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ പറയുന്നത് ഇത് ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. കാരണം കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒരു മാതൃകയാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത്. ചില സെറ്റുകളിലായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക, അങ്ങനെയുള്ള സെറ്റുകളിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് നമ്മുടെ ഒരു ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ഒരു സിനിമ സെറ്റിലുള്ളത് അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ഒരു സിനിമ സെറ്റിൽ ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ട് ഇത്രയും എമിനിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റൂള് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവാദം മുറുകുന്നതിനിടെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കി സർക്കാരും പ്രതിപക്ഷവും സ്ത്രീ സുരക്ഷ മുൻനിർത്തി ആദ്യമായാണ് രാജ്യത്ത് ഇത്തരം ഒരു സമിതിയെ നിയോഗിച്ചത് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ പുകമറ സൃഷ്ടിച്ച് വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഒരു വശത്ത് കൊഴുക്കുമ്പോഴും മറുവശത്ത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ശ്രമമാണ് സർക്കാരും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്ന അവകാശവാദമാണ് സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. CPM അത് തന്നെ കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇത് വെറും പുകമര മാത്രമാണെന്നും സ്ത്രീകളെ വേട്ടയാടിയവരെ സംരക്ഷിക്കുന്ന നയമാണ് സർക്കാരിന്റേതുമെന്ന വലിയ ആക്ഷേപമാണ് വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി റിപ്പോർട്ട് പുറത്തുവന്ന 5 ദിവസം പിന്നിടുമ്പോഴും പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ വൈകുന്നത് സർക്കാർ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി പ്രമുഖരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അത് തന്നെയാണ് വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. സ്വാഭാവികമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനിയുണ്ടാകുന്ന ഇടപെടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്ന് ഉറപ്പായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ലഭിച്ചിരിക്കുന്ന പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGP കൈമാറിയതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. സ്വാഭാവികമായി നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു അധികാരം പോലീസിനുണ്ട് എന്നാണ് നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അധികാരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യമാണ് സ്വാഭാവികമായി സർക്കാരിനെതിരെ വലിയ വിമർശനമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതും. പക്ഷേ കൃത്യമായി സർക്കാർ അതിന് നൽകുന്ന ഉത്തരം പരാതിക്കാർ, അതായത് അതീവ രഹസ്യമായി ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്ന നടിമാർ ഇതേ സംഭവം പോലീസിന് മുൻപിൽ പരാതിയായി ഉന്നയിച്ചാൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണവർ. അല്ല എങ്കിൽ കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. സ്വാഭാവികമായി 10-ാം തീയതി വരെയുള്ള സാവകാശത്തിനിടയിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകുകയോ അതല്ല മറിച്ചൊരു നിയമവഴികൾ തേടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ പിന്തുടർച്ചയെന്നോണമായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. അല്ലാത്ത പക്ഷം കോടതി ഇനി ഈ ഹർജി പരിഗണിക്കുന്ന ദിവസമായിരിക്കും കോടതിയുടെ കൂടി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും സർക്കാർ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തി ചെയ്ത ഒരു വലിയ ദൗത്യമാണിത് എന്ന കൃത്യമായ പ്രചാരണം അത് സർക്കാർ തലങ്ങളിൽ ഇടത് കേന്ദ്രങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കാത്തത് പ്രമുഖരെ രക്ഷിക്കാനുള്ള സർക്കാർ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന വിമർശനം അവർ എല്ലാ വേദികളിലും ഒരേപോലെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്ത് കാണാതായ അസം ബാലികയെ കേരള പോലീസ് അത് ഏറ്റെടുത്തു. വിശാഖപട്ടണത്ത് നിന്നും നാളെ കേരളത്തിലേക്ക് എത്തിക്കും, ഇന്ന് തിരിക്കുകയും ചെയ്യും. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.